വിജയ് ഭവയുടെ പ്രധാന ഉദ്ദേശവും നെറ്റ്വർക്കിംഗ് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയല്ലേ? മുമ്പ് വന്ന ആള് എന്താണ് സംസാരിച്ചത് എന്ന് എനിക്കറിയില്ല. നിങ്ങള് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ബിസിനസ്സിലെ പ്രോജക്റ്റുകൾ പരസ്പരം മനസ്സിലാക്കി സഹായിക്കുകയും ചെയ്തു വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ലോകമെമ്പാടുമുള്ള, അത് ചെറുകിട വ്യവസായികളായാലും ശരി വൻകിട ആളുകളായാലും ശരി, ഈ നെറ്റ്വർക്കിങ്ങിലൂടെ തന്നെയാണ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഇന്റർനെറ്റ് യുഗമാണ്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, മറ്റ് പല മാർഗങ്ങളിലൂടെയും നമുക്ക് നെറ്റ്വർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. മുൻപെല്ലാം നേരിട്ട് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു, എന്നെ പറ്റി കുറെ പുകഴ്ത്തി പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ പ്രോജക്റ്റുകളെ പറ്റി പറഞ്ഞു, ഇത് നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് വെന്യൂവിൽ വെച്ച് പരിചയപ്പെടുന്നത് കൊണ്ട് മാത്രം മറ്റൊരാളുടെ ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്, സാധിച്ചാൽ ഇവരുമായിട്ടൊരു യാത്ര ചെയ്യുവാനോ ഇവരുമായിട്ടൊരു രണ്ട് ദിവസം ചെലവഴിക്കുവാനോ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്കതിന് വിജയം കിട്ടിയിട്ടുണ്ട്. ഇതേ ഉദ്ദേശത്തോടും കൂടി തന്നെ ഞങ്ങളൊരു ചേംബർ ഓഫ് കോമേഴ്സ് നടത്തുന്നുണ്ട്. ഇന്ത്യൻ വേൾഡ് വൈഡ് ചേംബർ ഓഫ് കോമേഴ്സ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ മെമ്പേഴ്സ് തന്നെ ചില പേര് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങള് ഇന്ത്യൻ വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാലും മലയാളികളാണ് അതിലെ അംഗങ്ങൾ. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള, വളരെ ഉയർന്ന നിലയിൽ ബിസിനസ് ചെയ്യുന്നവരാണ് കൂടുതലും. മീഡിയം സ്കെയിൽ ആളുകളും ഉണ്ട്. ഏകദേശം 85 പേരാണ് ഞങ്ങൾ ഇതുവരെ മെമ്പർഷിപ്പ് നടത്തിയിട്ടുള്ളത്. പക്ഷെ ലോകമെമ്പാടുമുണ്ട്. ഞങ്ങള് ഇതുപോലെ നെറ്റ്വർക്കിംഗ് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. കൂടുതൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഫാമിലി മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യുക, അതുപോലെ ടൂർ നടത്തുക, പിന്നെ വിസ്ഡം ഷെയറിങ്, പിന്നെ എന്നോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു. അതുപോലെയുള്ള ബിസിനസ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ വിജയ കഥ മറ്റ് മെമ്പർമാരുമായിട്ട് ഷെയർ ചെയ്യുക, ഇതിലൂടെയെല്ലാം വളരെ ഗുണം കിട്ടിയിട്ടുണ്ട്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റിയൽ എസ്റ്റേറ്റ്, ഞാൻ എൻ്റെ മെഡിമിക്സ് അല്ലെങ്കിൽ AVA ഗ്രൂപ്പിൽ ഞാൻ ഒരിക്കലും പാർട്ണർഷിപ്പിന് ഉദ്ദേശിച്ചിട്ടില്ല, ആരെയും ഇതാക്കിയിട്ടില്ല. പക്ഷെ മറ്റ് സ്ഥലത്ത് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നിടത്ത് അവിടെ എല്ലാം എനിക്ക് പാർട്ണേഴ്സ് ഉണ്ട്. ഇതെല്ലാം എനിക്ക് ലഭിച്ചിരിക്കുന്നത് പലപ്പോഴും യാത്രയിലൂടെയും ഒന്നിച്ച് താമസിക്കുമ്പോൾ റൂംമേറ്റായിട്ട് വന്നവരും. അപ്പോഴാണ് നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ, രണ്ട് ദിവസം ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആളിൻ്റെ തനി രൂപം പുറത്തു വരിക. അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ്, രാത്രി ഒരു സ്മോളൊക്കെ അടിക്കുമ്പോഴാണ് അത്, അതുവരെ വലിയ വലിയ അമേരിക്കൻ സ്റ്റൈലിലൊക്കെ സംസാരിക്കുന്ന ചില വിദേശികളെ പോലും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. രണ്ട് പെക്ക് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവ പറയുന്ന മലയാളവും അവരുടെ ശരീരഭാഷയും എല്ലാം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം പറഞ്ഞ ഒരു അനുഭവത്തിലൂടെ ഞാൻ പറയാം. ഞാനിപ്പോ ഇവിടെ പറഞ്ഞു സിനിമ, ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് E4 എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഒരു സിനിമ പങ്കിടിയും കൂടെ ചേർന്നുകൊണ്ടാണ് AVA പ്രൊഡക്ഷൻസും E4ഉം. ഞങ്ങള് ഒന്നിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും മലയാള സിനിമാ രംഗത്തെ രണ്ട് കമ്പനികൾ ഒന്നിച്ച് ചേർന്നതായിട്ട്. ഒരു കമ്പനി രണ്ടോ മൂന്നോ പേരോ ചേർന്ന് ആരംഭിച്ചു കാണും, പക്ഷെ രണ്ട് കമ്പനികൾ ചേർന്ന് സിനിമ ചെയ്യുന്നത് ആദ്യമാണ്. എന്നെ ഒരിക്കൽ ഗോവ ഫെസ്റ്റിവലിൽ ഇന്ത്യൻ പനോരമയിൽ മലയാള സിനിമയെ പറ്റി സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. അവിടെ ചെന്നപ്പോ ഈ മുകേഷ് മേത്ത എന്ന് പറയുന്ന E4 എന്റർടൈൻമെന്റ്സിന്റെ അദ്ദേഹം ഒരു സ്പീക്കറായിരുന്നു. അദ്ദേഹം ഗുജറാത്തി ആണെങ്കിലും മലയാളം സംസാരിക്കും. അദ്ദേഹം മലയാള സിനിമ നിർമ്മിക്കുന്ന ഒരാളാണ്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. പിന്നീട് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഒരു തായ്ലൻഡ് യാത്രയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ക്ഷണിച്ചു. തായ്ലൻഡ് ഗവൺമെന്റ് അവിടുത്തെ സിനിമാ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ഷണമായിരുന്നു ആ യാത്ര. ഒരു 3 ദിവസം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. ഞങ്ങൾക്ക് അത് എങ്ങനെ രണ്ടുപേർക്കും തോന്നിയെന്നറിയില്ല. കാരണം സിനിമാ രംഗത്തുള്ളവരെല്ലാം
പല സ്വഭാവങ്ങളുള്ളവരാണ്. ഒരേ ചിന്താഗതിയുള്ള ഒന്നിച്ചു പോകാൻ കഴിയുന്ന രണ്ടുപേരെ കണ്ടുകിട്ടുക ബുദ്ധിമുട്ടാണ്. അങ്ങനെ തീരുമാനമെടുത്തു. ഞങ്ങൾ 5 സിനിമ ഇതുവരെ റിലീസ് ചെയ്തു. കഴിഞ്ഞൊരു 3 വർഷത്തിനകത്ത് 5 സിനിമ. ഈ 5 സിനിമയും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ശ്രദ്ധിക്കപ്പെട്ടു, സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് വിജയം സാധിച്ചു എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ബിസിനസ് രംഗത്ത് തിരക്കുള്ള ആളായതുകൊണ്ട് എല്ലാ സ്റ്റോറി കേൾക്കാനും എല്ലാ ദിവസവും പ്രൊഡക്ഷൻ നോക്കാനൊന്നും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുശേഷം ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കേ പോകാറില്ല. അതാണ് അതിന് കിട്ടിയ ഒരു ഗുണം. സിനിമ കാണുന്നവരാണല്ലോ നിങ്ങളെല്ലാം അല്ലേ? ഒരുപക്ഷെ ഞാനിപ്പോ ഇവിടെ പേര് പറഞ്ഞു വരും. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഇഷ്ക് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ ഒന്നിച്ച് ചെയ്ത, അതിന് തൊട്ട് മുമ്പ് വന്ന ഗോദ, അതിന് തൊട്ട് മുമ്പ് വന്ന എസ്ര, ഒരു മുത്തശ്ശിക്കഥ, പിന്നെ ഗപ്പി, ഇങ്ങനെ 5 പടം ഞങ്ങൾ ഇറക്കി. അടുത്ത മാസം സൗബിൻ അഭിനയിക്കുന്ന അമ്പിളി എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നു. ഇതെല്ലാം ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ഒരു ബന്ധം കൊണ്ടാണ്. അപ്പൊ ആ ബന്ധം ഉണ്ടായത് യാത്രയിലൂടെ, അത് മാത്രമേ ഞാൻ പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ എന്റെ പാർട്ണറായിട്ടുള്ള മലബാർ ഗോൾഡിന്റെ കോ ചെയർമാനാണ് ഒരു മുസ്ലിം, മിസ്റ്റർ പി എ ഇബ്രാഹിമാണ്. അദ്ദേഹവും ഇതുപോലെ തന്നെ യാത്രയിൽ വെച്ചാണ് എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് നമുക്ക് ഒന്നിക്കണം. അപ്പൊ അതുപോലെയുള്ള ഗുണങ്ങൾ നെറ്റ്വർക്കിങ്ങിൽ നമ്മൾ റൂമിൽ മാത്രമല്ല കഴിയുന്നതും. നിങ്ങളെല്ലാം കുടുംബമായിട്ടും കൂടെ യാത്ര പോകുന്നതിനെ കുറിച്ച് കൂടെ ചിന്തിക്കണമെന്ന് എനിക്കൊരു സജഷനും. തീർച്ചയായിട്ടും അതിന് ഗുണം കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ബിസിനസ് എന്താണ്, അത് മനസ്സിലാക്കിയിട്ട് ബിസിനസ്സിനോടൊരു ആഭിമുഖ്യം വരുവാൻ അത് വളരെയധികം സഹായിക്കും. ഞങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്, അവരുടെ മനസ്സിൽ ഭാവിയെ കുറിച്ച് എന്താണ് എന്നല്ല. ഏതായാലും ഞാനിപ്പോ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നിപ്പോ മെഡിനിക്സ് 50 വർഷം തിരഞ്ഞു നിൽക്കുന്ന അതിന്റെ നിറവിലെത്തുന്ന ഇന്നത്തെ പത്രത്തിൽ തന്നെ അതൊരു വലിയ വാർത്തയാണ്. പത്രം ഇന്ന് വായിച്ചവർ കണ്ടു കാണും. അപ്പൊ ഇന്ന് ഞാനിവിടെ ഇന്നലെ എറണാകുളത്ത് വന്നത് തന്നെ പത്രക്കാരെ കാണുവാൻ വേണ്ടി കൂടിയായിരുന്നു. അപ്പോ നിങ്ങളുടെ മുന്നിൽ പുതിയതായിട്ട് ബിസിനസ് കഴിഞ്ഞ 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷത്തിന്റെ ഉള്ളിൽ ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോ ഉടനെ അടുത്ത കാലത്ത് തുടങ്ങിയവരായിരിക്കും. അവരുടെ മുന്നിൽ 50 വർഷം തികഞ്ഞ ഒരു ബ്രാൻഡിന്റെ പ്രതിനിധി എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മകളാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയുന്നില്ല. നമ്മള് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പ്രേരിതനാവുകയാണ്. നമ്മളെ സഹായിച്ചവർ എത്ര പേരാണ്? ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ, സർക്കാർ തലത്തിലായാലും ശരി, മറ്റ് ട്രേഡ് തലത്തിലെല്ലാം നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പൊ അങ്ങനെയുള്ളതെല്ലാം തരണം ചെയ്ത് 50 വർഷം നിലനിന്ന് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചത് ഞങ്ങളുടെ മിടുക്കിനേക്കാൾ കൂടുതൽ ഞങ്ങളെ സഹായിച്ചവരുടെ മിടുക്കാണ് എന്ന് ഞങ്ങൾ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ തൊഴിലാളി, ഞാൻ അവരെയൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പത്രക്കാരോട് ഞാൻ അതാ പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് 50 വർഷം മുമ്പ് ഇതിന്റെ ഫൗണ്ടർ ഡോക്ടർ സിദ്ധനോടൊപ്പം നിന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവർക്ക് ഇന്ന് വല്ല സഹായം ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം മെഡിമിക്സിന്റെ ആദ്യത്തെ പരസ്യം ഡിസൈൻ ചെയ്ത ഒരാള് എന്നെ കാണാൻ വന്നു. അതുവരെ എനിക്ക് ബന്ധമൊന്നുമില്ല. അപ്പൊ 50 കൊല്ലം മുമ്പ് മെഡിമിക്സിന്റെ ആദ്യത്തെ ഡിസൈനാണ്. അത് 20 കൊല്ലത്തോളം മെഡിമിക്സിന് വേണ്ടി പരസ്യം ചെയ്തത് അദ്ദേഹമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. പരസ്യം ഒന്നും നമ്മൾ ഇപ്പൊ കണ്ടാൽ, ഇപ്പൊ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണുമ്പോൾ നമ്മൾ ഇന്നത്തെ തലമുറ ചിരിക്കും, പക്ഷെ അന്ന് അതൊരു വിപ്ലവമായിരിക്കാം. അപ്പൊ പരസ്യത്തിന്റെ ഗുണമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ പരസ്യങ്ങളിലൂടെയാണ് ഞങ്ങൾ വളർന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ ആഗ്രഹങ്ങളാണ്. അദ്ദേഹം എന്നോട് ഒന്ന് പറഞ്ഞു, എനിക്കൊന്ന് കാശിക്ക് പോകണം, വൈഫിനെയും കൊണ്ട് പൈസ ഇല്ലാത്തോണ്ട് പോവാതിരിക്കാം. ഞാൻ അപ്പൊ തന്നെ ടിക്കറ്റ് അറേഞ്ച് ചെയ്തു, ഇപ്പൊ തന്നെ കാശിക്ക് പോകും. പിന്നെ അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാൻ കാശില്ല. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനെ നമ്മളോട് സഹകരിച്ചിരുന്ന ആളുകള് അദ്ദേഹം ട്രിച്ചിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്തു. അപ്പൊ അതുപോലെ എത്രയോ ആളുകളുണ്ടാവും നമ്മളോട്, ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാകാം, ആദ്യത്തെ കൺസ്യൂമേഴ്സ് ഉണ്ടാകാം, പിന്നെ സപ്ലയേഴ്സ്. ഞങ്ങൾ പലപ്പോഴും അവരെ എല്ലാം നിലനിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. മെഡിമിക്സിന്റെ
മിക്കവാറും എല്ലാ സപ്ലയേഴ്സും ആദ്യകാലം മുതലേ ഞങ്ങളോടൊപ്പം ഉള്ളവരാണ്. അപ്പോ കാലഘട്ടത്തിനനുസരിച്ച് ചിലപ്പോൾ അവർക്ക് മാറാൻ സാധിക്കില്ല. നമ്മൾ വെണ്ടർ മാനേജ്മെന്റിനെ പറ്റി നോക്കുമ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ, അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ അവരെ കൂടെ മാറ്റാൻ ഞങ്ങൾ സഹായിക്കുകയാണ് ഇപ്പൊ ചെയ്യും, അല്ലാതെ അവരെ മാറ്റാനല്ല. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞങ്ങളുടെ മെഡിമിക്സിന്റെ കാർട്ടണൊക്കെ പ്രിന്റ് ചെയ്യുന്ന ആളുകൾ 50 വർഷമായിട്ട് അവർ തന്നെയാണ് മെഡിമിക്സിന് വേണ്ടി പ്രിന്റ് ചെയ്യുന്ന ശിവകാശി. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഡിറ്റർ എടുത്തു കഴിഞ്ഞാൽ അവർ അദ്ദേഹവും 50 വർഷം. അങ്ങനെ കുറെ ആളുകളുണ്ട്, ഞങ്ങൾ അറിയാതെ പോയ ഒരുപക്ഷെ ഫിനാൻസിയേഴ്സ് ഉണ്ടാകാം. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ അതിന് സഹായിച്ചവരുണ്ട്, റോ മെറ്റീരിയൽസ് കടമായി തന്നവരുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആഘോഷമാണ്. അതുപോലെ തന്നെ മെഡിമിക്സിന്റെ ഫാക്ടറി പല സ്റ്റേറ്റിലാണ്, കൈകൊണ്ടുണ്ടാക്കുന്ന സോപ്പാണ്. ഇപ്പൊ ചെറിയ ചെറിയ വില്ലേജുകളിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ വില്ലേജിനെയൊക്കെ ഞങ്ങൾ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ 50-ാം വർഷത്തിൽ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എന്റെ മനസ്സിലുള്ളത്. പിന്നെ മെഡിമിക്സിന്റെ യാത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1969 ഡോക്ടർ വി പി സിദ്ധൻ, അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം ഇന്ത്യൻ റെയിൽവേയിലെ ഡോക്ടറായി, അദ്ദേഹം മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെന്നൈയിൽ പോയ ആളാണ്. റെയിൽവേയിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ സ്കിൻ ഡിസീസസ് ഉള്ള പല റെയിൽവേ തൊഴിലാളികൾ, കലാസീസ് പോലെയുള്ള ആളുകളെ കാണുകയും അവർക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു ആയുർവേദ എണ്ണ അദ്ദേഹം കൊടുത്തു നോക്കി. അത് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ആയുർവേദ പാരമ്പര്യമുള്ള കുടുംബം. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ സ്കിൻ ഡിസീസസ് മാറുന്നത് അദ്ദേഹം മനസ്സിലാക്കി. പിന്നീട് അത് ഒരു കൺവീനിയന്റ് ഫോമിൽ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ആവശ്യപ്പെട്ടപ്പോഴാണ് എണ്ണ തേച്ചിട്ടെല്ലാം ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം അത് സോപ്പ് രൂപത്തിലാക്കാൻ പഠിക്കുകയും പലരുടെയും സഹായമാണത്. കാരണം സോപ്പ് നിർമ്മാണം അറിയില്ല. അത് അദ്ദേഹത്തിന്റെ തന്നെ അടുക്കളയിൽ ഭാര്യയും ചേർന്ന് അദ്ദേഹം ആദ്യത്തെ സോപ്പ് ഉണ്ടാക്കി 69. അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. പിന്നീട് അത് ഡോക്ടേഴ്സ് മാത്രം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി. മരുന്ന് ഷോപ്പുകളിൽ മാത്രം വിൽക്കുന്ന സോപ്പായിരുന്നു. അത് കാരണം ആദ്യത്തെ ഞാനിപ്പോ ഈ ഞാൻ മുൻപ് പറഞ്ഞ ആദ്യത്തെ പരസ്യം ഉണ്ടാക്കിയ ആള് കൊണ്ടുവന്ന പരസ്യം ഞാൻ കാണുകയായിരുന്നു, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിമിക്സ് എന്നുള്ളതാണ് ആദ്യത്തെ. നിങ്ങളിൽ പലരും ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും ആ കാലത്തിൽ. അന്ന് ഞാൻ 1983 ജോയിൻ ചെയ്തത്. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ആളുകൾക്ക് കടയിൽ വന്ന് നേരിട്ട് മെഡിമിക്സ് ചോദിക്കാൻ ഒരു നാണമുണ്ടായിരുന്നു, മടിയുണ്ടായിരുന്നു. ഒരു കോണ്ടമൊക്കെ വാങ്ങുന്ന മടിയായിരുന്നു ആളുകൾക്ക്. കാരണം വേറൊരാൾ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഇവനെന്തോ ചർമ്മരോഗം ഉണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയെടുക്കുക എന്നുള്ളതൊരു വലിയ ചലഞ്ചായിരുന്നു. പിന്നീട് ആദ്യകാലത്ത് അത് വലിയ ഗുണം ചെയ്തു. ഒരു നിഷ് മാർക്കറ്റ് ആണെങ്കിലും അസുഖമുള്ളവർ മാത്രം വാങ്ങിച്ചെങ്കിലും അതിനൊരു ഗുണമുണ്ടായിരുന്നു. പിന്നീട് അത് മാറ്റിയെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷെ ഇന്ന് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചർമ്മ സംരക്ഷണത്തിനുള്ള സോപ്പായി, പിന്നീട് അത് ഒരു ഫാമിലി സോപ്പായി മാറ്റിയെടുക്കാൻ സാധിക്കും. അത് വളരെ വളരെ കാലം കൊണ്ടാണ്, അത് ഇത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് ആണ്. ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്നും ഇന്നും കടം കൊടുക്കുന്നില്ല. ലോക വിപണിയിൽ തന്നെ മെഡിമിക്സ് ചെയ്യുന്നത് നിങ്ങളിൽ എത്ര പേര് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്തൊരു ഹ്യൂമൻ സൈക്കോളജി ഉണ്ട്. ഒരു ഒരാള് ചെറിയ തുകയാണെങ്കിൽ പോലും ഇപ്പൊ ഒരു കടയിൽ ചെന്നിട്ട് 3 സോപ്പ് എടുത്താൽ മതി, 3 ഡസൻ എടുക്കണ്ട, എന്റെ പണം തന്നാൽ മതി എന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് 2 രൂപ ഉണ്ടായിരുന്ന സോപ്പിന് 6 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ 6 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിൽ കിടക്കും. അപ്പൊ അത് പിന്നെ പുഷ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെയും കൂടെ ആവശ്യമാണ്. അപ്പൊ ആരെങ്കിലും ഒരു സോപ്പ് താ എന്ന് പറഞ്ഞ് വന്നാൽ ആദ്യം എടുത്തു കൊടുക്കാൻ മെഡിമിക്സ് ആയി. അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നത്. അത് അത് കാരണം വളർച്ചേനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ സേഫായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങള് പബ്ലിക് ഇഷ്യൂയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല,
വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് തരുന്ന അഡ്വൈസ് ആണ് എന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ അങ്ങനെയാണ്, പക്ഷെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായ വഴികൾ കാണാം. ഇന്നോരെ പുതിയ തലമുറയിലെ ആളുകൾ, പ്രത്യേകിച്ച് ഐ ടി രംഗത്തും അല്ലെങ്കിൽ ബൈജൂസ് പോലെയുള്ള ആപ്പുകൾ, അവരെല്ലാം പണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നത് കാണുമ്പോൾ അത്ഭുതമാണ്. ഞങ്ങൾ ആ റൂട്ടിലല്ല പോകുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇത് തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നെടുമിസിന്റെ പ്രയാണം എന്ന് പറയാം. കാരണം ഹാൻഡ്മെയ്ഡ് പ്രോഡക്റ്റാണ്. പക്ഷെ ഇതിനിടയിൽ ഒരു ചെറിയ സംഭവം നടന്നു. 1981-82 കാലഘട്ടത്തിൽ അന്ന് തൊഴിലാളികളെല്ലാം കേരളത്തിൽ നിന്ന് കൊണ്ടുപോയവരാണ്. ചെന്നൈയിൽ ചെറിയ ഒരു ഫാക്ടറി, അവിടെ സമരം വന്നു, ഫാക്ടറി ലോക്കൗട്ടായി, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ വന്ന് പൂട്ടിയതാണ്. ഞാൻ ഡോക്ടർ വി പി സിദ്ധന്റെ മരുമകനാണ്. രണ്ട് രീതിയിലും നെവ്യുമാണ് അദ്ദേഹത്തിന്റെ, പിന്നീട് അദ്ദേഹത്തിന്റെ സണ്ണിലുമാണ്. അപ്പൊ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുകയായി. എന്റെ അച്ഛൻ കേരള ഫിഷറീസ് ഡയറക്ടറായിരുന്നു, എ ജി വാസവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിക്കുകയും എനിക്ക് ഡൈയിങ് ഇൻ ഹാർനസ് സ്കീമിൽ ഗവൺമെന്റ് ജോലി കിട്ടാൻ യോഗ്യതയുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി കിട്ടുക. അതിനേക്കാൾ വലിയൊരു സ്വപ്നമൊന്നും ഇല്ല. ബിസിനസ്സുകാർ ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ഇല്ല. അന്നൊന്നും ഞാൻ അന്ന് പെട്ടെന്നുണ്ടായ അച്ഛൻ്റെ മരണം കാരണം വീട്ടില് വലിയ ബുദ്ധിമുട്ടായി. ബാങ്കില് പണമില്ല, അലമാര തുറന്നു നോക്കുമ്പോൾ പണമില്ല. അപ്പം മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. എൻ്റെ ഒരു മൂത്ത സഹോദരി വിവാഹിതയാണ്, അവരിവിടെ വന്നിട്ടുണ്ട്. അവര് തൃശ്ശൂര് ഒരു സ്നാക്സിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരു വുമൻ എന്റർപ്രണറാണ്. എനിക്കൊരു അനിയത്തിയുണ്ട്, അവളുടെ വിവാഹം നടത്തേണ്ട ചുമതല എനിക്കായി. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ അന്നൊരു മെറ്റഡോർ വാൻ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞു പോയ ഞാനത് അളിയനുമായിട്ട് സംസാരിച്ച് ആ വാൻ ടാക്സിയായി ഉപയോഗിക്കുന്നത്. ഞാൻ തന്നെ ഓടിച്ച് ടാക്സി ഓടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ബിസിനസ് കാൽവെപ്പ് നടത്തുന്നത്. അത് വിജയിച്ചു എന്നുള്ളതാണ്. അവിടെ അതൊരു ചെറിയ ട്രാവൽ ഏജൻസി രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫാക്ടറി പ്രശ്നമായിട്ട് അങ്കിൾ എൻ്റെ വീട്ടിൽ താമസിക്കാൻ വരും. അങ്ങനെ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് പിന്നീട് എനിക്കൊരു കത്ത് എഴുതുകയാണ് ഉണ്ടായി. എൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് നിനക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ചെന്നൈയിൽ വന്ന് ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയുള്ള കാര്യമാണ്. ഒരു വലിയ ചലഞ്ചാണ്. അഗെയിൻ ഇവിടെ ഞാൻ പറയും, ഞാൻ ചെയ്തതൊരു മണ്ടത്തരമായിരുന്നു. ശരി, സർക്കാർ ജോലി വേണ്ട എന്ന് വെച്ച് സമരം വന്ന് പൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനി ഏറ്റെടുക്കാൻ പോകുക എന്നുള്ളത് ഒരു പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഞാൻ അഡ്വൈസ് ചെയ്യില്ല. കാരണം 100 പേര് അങ്ങനെ ശ്രമിച്ചാൽ ഒരാൾക്ക് പോലും വിജയം കിട്ടുമോ എന്നറിയില്ല. പിന്നെ വേറൊന്നെന്താണെന്ന് വെച്ചാല്, എനിക്ക് ബിസിനസിന്റെ ഈ സോപ്പ് നിർമ്മാണവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്ക് യാതൊന്നും അറിയില്ല. കേരളത്തിന് പുറത്ത് പോയി പരിചയമില്ല, ഭാഷ അറിയില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഏതായാലും ഞാൻ തീരുമാനിച്ചു സർക്കാർ ജോലിയല്ല എനിക്ക് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ശ്രമിച്ചു പറയാം. അങ്ങനെ സർക്കാർ ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്ത് ചെന്നൈയിലേക്ക് വണ്ടി കയറിയതാണ്. 83 അതിനു മുമ്പ് തന്നെ ഞാൻ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി. പല ബിസിനസ്സും എൻ്റെ പേരിൽ അവിടെ ആരംഭിച്ച് ചെറിയ രീതിയിൽ തുടങ്ങി. അവിടെ ചെന്നിട്ട് ചെന്ന അന്ന് തന്നെ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. ഞാൻ അവിടെ ലാൻഡ് ചെയ്ത അന്ന് തന്നെ ഞങ്ങളെ CBI റെയ്ഡ് ചെയ്തു. കാരണം അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ വൈഫിന്റെ പേരിലാണ് ബിസിനസ് നടന്നിരുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് CBI വന്നു. അങ്ങനെ ആദ്യമായി ജീവിതത്തിൽ ബിസിനസ്സിൽ കാലുകുത്തിയിട്ട് പരിചയപ്പെടുന്നത് CBI. അതുപോലെ ലേബർ സമരം. അപ്പൊ ലേബർ അവരിൽ എല്ലാവരും ലേബർ കോർട്ടിൽ പോയിരുന്നു. അപ്പൊ ലേബർ കോർട്ടില് പോകേണ്ട ആവശ്യം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, തമിഴ്നാട്ടിലെ ആരും അറിയാത്ത ചില വില്ലേജുകളിൽ ചെറിയ വീടുകൾ വാടകയ്ക്കെടുത്ത് അവിടെ സോപ്പ് നിർമ്മാണം തുടങ്ങി. അപ്പൊ പലപ്പോഴും എന്താ 7-8 കിലോമീറ്റർ ബസ് ഇറങ്ങി സൈക്കിള് ചവിട്ടിയാണ് ഞാൻ അവിടെ പോയിരുന്നത്. അങ്ങനെ
കുറേ കാലം സോപ്പ് അവിടെ നിന്ന് ഉണ്ടാക്കി അത്യാവശ്യം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് അത് മാനേജ് ചെയ്തത്. പിന്നീട് സമരം ലേബർ കോർട്ടിൽ ഞങ്ങൾക്ക് വിധി അനുകൂലമായിരുന്നു. CBI കേസും ഞങ്ങൾ ജയിച്ചു. അവിടെ നിന്നാണ് പിന്നെ എല്ലാം ബാക്കിയെല്ലാം ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും വന്ന ഒരു വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഡക്ഷൻ ഹാൻഡ്മെയ്ഡ് ആയിട്ട് എങ്ങനെ സ്കെയിലപ്പ് ചെയ്യാം എന്നുള്ളതായി. അപ്പോൾ ഡോക്ടർ സിദ്ധൻ എന്നോട് പറഞ്ഞത് അന്ന് എനിക്ക് തോന്നുന്നു ഒരു ഫാക്ടറിയിൽ ഒരു 5000 സോപ്പിൽ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം എല്ലാ പ്രോസസ്സും കൈകൊണ്ടാണ്. ഇപ്പോൾ 10,000 സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം? ഞാനത് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസുമായി ബന്ധപ്പെട്ട് അവരെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അവരത് മുഴുവൻ ഒരു മാസത്തോളം സ്റ്റഡി ചെയ്തു. എന്നിട്ട് നൽകിയ റിപ്പോർട്ട് ഒരിക്കലും ഇത് അങ്ങനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഹാൻഡ്മെയ്ഡ് പ്രോസസ്സ് നിർത്തണം എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അതിന് തയ്യാറായില്ല. ഞാൻ തൊഴിലാളികളുമായിട്ടാണ് ഇത് ചർച്ച ചെയ്തത്. ഇതും ഒരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 50 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നത് എൻ്റെ തൊഴിലാളികളോടാണ്. കാരണം സമരം കഴിഞ്ഞ് പിന്നീടുണ്ടായിട്ടുള്ള ആ ഒരു ടീം തൊഴിലാളികളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മൾ വേണ്ട രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അവർക്ക് ആ ഒരു ഓണർഷിപ്പ് ഫീലിംഗ് വന്നു എന്നുള്ളതാണ്. ഇന്ന് എന്നേക്കാൾ കൂടുതൽ ക്വാളിറ്റി കോൺഷ്യസ് ആയിട്ടുള്ളത് എൻ്റെ വർക്കേഴ്സാണ്. അവര് അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്, പക്ഷെ ഇന്നും അന്ന് തുടങ്ങിയ ആ ഒരു സിസ്റ്റം ഇന്നോവേറ്റീവ് ഐഡിയാസ് ഷെയറിങ് ഇന്നും എല്ലാ മാസവും എൻ്റെ ഓഫീസിൽ അത് കാണിക്കുന്നുണ്ട്. എൻ്റെ മുമ്പിൽ എല്ലാ ഫാക്ടറികളിൽ നിന്നും കിട്ടുന്ന ഐഡിയാസ് അത് ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങൾ മെഷീനറീസ് ഇപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മാസവും. അത് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം തൊഴിലാളികളെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അവരത് നൽകും എന്നുള്ളത് എനിക്ക് തെളിവാണ്. അത് അവിടെ മാത്രമല്ല, ഞാൻ കേരളത്തിലും അത് പ്രയോഗിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ മേളം ഫാക്ടറി 3 വർഷം മുമ്പാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ 3 വർഷം മുമ്പ് ഏറ്റെടുക്കുമ്പോൾ അവിടെ എന്നും സമരമായി. എന്നെ ഏൽപ്പിച്ച ദിവസവും അവിടെ മിന്നൽ പണി മുടക്കായി. പക്ഷെ അന്ന് ആ ദിവസത്തിന് ശേഷം ഇന്ന് കേരളത്തിൽ എല്ലാ മലയാളികളും, ആലുവയിലാണ് ഫാക്ടറി, ഒരു മലയാളി അല്ലാതെ വേറെ ഒരാൾ പോലും അവിടെ ഇല്ല. പക്ഷെ പിന്നീട് ഒരു ദിവസം പോലും സമരം ഉണ്ടായിട്ടില്ല. ഏകദേശം 40% പ്രൊഡക്ടിവിറ്റി 3 കൊല്ലം കൊണ്ട് അവർ കൂട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് സാധിക്കും. അപ്പൊ ഞാനും അന്ന് എടുത്തൊരു തീരുമാനം എന്തായിരുന്നു വെച്ചാല് തൊഴിലാളികൾക്ക് ആവശ്യമായ എല്ലാം നമ്മൾ PF ആയാലും ESI ആയാലും ഗ്രാറ്റുവിറ്റി ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം. അതുപോലെ ഗവൺമെന്റ് ടാക്സസ് എല്ലാം കൊടുക്കണം. ഇതൊരു കടുത്ത തീരുമാനം അന്ന് ഞങ്ങൾ എടുത്തിരുന്നു. അത് അന്നും ഇന്നും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തൊഴിലാളികളുടെ ശ്രമം കൊണ്ട് ഷോപ്പ് സ്കെയിലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് 1,000,000 ഷോപ്പ് വേണമെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഹാൻഡ്മെയ്ഡ് ഷോപ്പ് എന്നുള്ള ടാഗ് ലൈനോടുകൂടി മെഡിമീസ് ഇന്ന് മാർക്കറ്റിൽ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ചലഞ്ച് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ മെഡിമിക്സ് ആ കാലത്തിലൊന്നും കേരളത്തിൽ കാര്യമായിട്ട് പച്ച പിടിച്ചിട്ടില്ല. ഞങ്ങള് ലോഞ്ച് ചെയ്യുന്നത് തമിഴ്നാടാണ്, അത് കഴിഞ്ഞ ആന്ധ്ര, പിന്നെ കർണാടക. കേരളത്തിൽ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അകത്തേക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 1983 ഞാൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയൊക്കെ അന്വേഷിച്ച് ഞാൻ തന്നെ പലതവണ വന്നിട്ടുണ്ട്. അന്ന് ചന്ദ്രിക സോപ്പ് വാണ അരുളുന്ന കാലമായിരുന്നു. അപ്പോൾ പലരും സോപ്പ് എടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിയാറുണ്ട്, നീയൊന്നും തല കുത്തി നിന്നാൽ കേശവൻ വൈദ്യരാകാൻ സാധിക്കില്ല എന്നുള്ള ത്രട്ടണിങ് ആയിരുന്നു. അപ്പൊ അന്നൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്
എന്തെങ്കിലും ഒന്ന് കാശവൈദ്യരാകണം എന്നുള്ളത് അത്രയും വലിയൊരു സ്വപ്നമായിരുന്നു. അത് അങ്ങനെയായിരുന്നു ഞങ്ങൾ ടാർജറ്റ് ഫിക്സ് ചെയ്തത്. ഇന്നും കേരള മാർക്കറ്റിൽ ചന്ദ്രിക ഞങ്ങളോടൊപ്പം തോളോട് തോൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ചന്ദ്രികയേക്കാൾ ഓൾ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകവിപണിയിലോ നോക്കിയാൽ അഞ്ചിരട്ടി ഞങ്ങൾക്ക് ഇന്ന് സെയിൽസ് വന്നു. അപ്പം ആ ലെവലിലേക്ക് വരാൻ സാധിച്ചത് ഞങ്ങളെടുത്ത ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അന്ന് ചന്ദ്രികയ്ക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് അവർക്ക് വലിയ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊന്നുമില്ല. ആവശ്യക്കാർ ചന്ദ്രികയുടെ വണ്ടി വരുമ്പോൾ ഓടി വന്ന് അതിനെ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നൊരു കാലമുണ്ട്. അപ്പം ആ സമയത്താണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയത് ഡിസ്ട്രിബ്യൂഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത്, ആവശ്യക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ റൂറൽ മാർക്കറ്റിംഗ് ഞങ്ങൾ ഏറ്റെടുക്കുകയും കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിനു വേണ്ടി ആളുകളെ വെച്ച് ഞങ്ങളും അതോടൊപ്പം പോയി ചെറിയ തോതിലാണെങ്കിലും 3 സോപ്പ് 6 സോപ്പായിട്ട് കൊടുത്ത്, എന്നിട്ടും വളരെ ബുദ്ധിമുട്ടായി. 90 തുടക്കം വരെയും കേരള മാർക്കറ്റ് കിട്ടിയിരുന്നില്ല. അപ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ വരവ്. അങ്ങനെ ഏഷ്യാനെറ്റ് ഞങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടെ ആയതോടുകൂടിയാണ് ഒരുപക്ഷെ കേരള മാർക്കറ്റ് ഞങ്ങൾക്ക് ഒരു മാർക്കറ്റ് ലീഡർ ആവാൻ സാധിച്ചത്. അതിനിടയിൽ 86 ആ സമയത്ത് ആദ്യമായിട്ട് കാർട്ടണായി, ആദ്യം റാപ്പർ പാക്കിംഗ് ആയിരുന്നു, കറുപ്പും ചുവപ്പും ഉള്ള ഒരു റാപ്പർ പാക്കിംഗ് ആയിരുന്നു മേടിക്കും. അത് ലാമിനേറ്റഡ് സോപ്പ് കാർട്ടൺസ് ആയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലാമിനേറ്റഡ് കാർട്ടൺ ഇറക്കിയ കമ്പനി മെഡിമിക്സ് ആണ്. അതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെല്ലാം അത് പെട്ടെന്ന് ആകർഷിക്കുകയും സെയിൽസ് ഡബിളാക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ആ ഒരു വർഷം. അങ്ങനെ മാർക്കറ്റിംഗിൽ പിന്നെ ഞങ്ങൾ എടുത്തത് എല്ലാ ഫെസ്റ്റിവൽസും കവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഹിന്ദുവിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യാനിൻ്റെ ആയാലും എല്ലാ ഫെസ്റ്റിവൽസിലും മെഡിമിക്സിൻ്റെ പ്രസൻസ് ഉണ്ടാകും.